ഇന്ന് ഓശാന ഞായറാഴ്ചയാണ് കഴിഞ്ഞ വർഷം ഓശാന ഞായറാഴ്ച പറഞ്ഞ വിചിന്തനം യൂട്യൂബിൽ ലഭ്യമാണ് യൂട്യൂബ് തുറന്നിട്ട് ജെയ്ക്കിബ് നാലു പറയിൽ നിന്നടിച്ചാൽ യൂട്യൂബിലെ വചനവിചിന്തങ്ങളുടെ ഒരു കൂട്ടം കാണാൻ പറ്റും അതിൽ കഴിഞ്ഞ വർഷത്തെ ഓശാന ഞായറാഴ്ച തിരഞ്ഞെടുക്കാനാവും അന്ന് വിചിന്തനം കേന്ദ്രീകരിച്ചിരുന്നത് ലുക്കായിഡ് സുവിശേഷം പത്തൊമ്പത് മുപ്പത്തി ഒന്നിലും മുപ്പത്തിനാലിലും പറയുന്ന ഒരു വചനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈശോ കഴുതക്കുട്ടിയെ കൊണ്ടുവരാനായിട്ട് ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നതാണ് സന്ദർഭം അപ്പോൾ അവരോട് പറയുന്നു ഇത് അഴിക്കുമ്പോൾ ഉടേക്കാരൻ ചോദിക്കുകയാണെങ്കിൽ എന്നാ പറയണം കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഇതാണ് പറയേണ്ടത് അവരത് പറഞ്ഞു അങ്ങനെ വിട്ടു സംഭവിക്കുന്നത് എന്താണ് കഴുതക്കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ മാറ്റമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ ദിനമായിട്ട് അത് മാറുകയാണ് ഇതുവരെ അപഹാസിനും നിന്നിനുമായിരുന്ന കഴുതക്കുട്ടി ഇന്ന് ആഘോഷപൂർവം എല്ലാവരുടെയും ബഹുമാനത്തിനും ആദരവിനും പാത്രമാവുക അവൻ നടന്ന് കയറുന്നത് മറ്റുള്ളവരുടെ വസ്ത്രങ്ങളുടെ മുകളിൽ കൂടെയാണ് ആരവങ്ങളിടയിൽ അവൻ ചെന്നു നിൽക്കുന്നതോ ജെറൂസലം ദേവാലയത്തിൻ്റെ വാതിൽക്കൽ വരെയാണ് ഇത്രയും സുന്ദരമായ ഒരു ദിനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്താണ് അതിന് കാരണം കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് ഈ വചനം തിരിച്ചറിയുക ഇത് തിരിച്ചറിയുന്നിടത്താണ് നിന്റെ ജീവിതം അതിൻ്റെ സുവർണ ദിശയിലേക്ക് അതിൻ്റെ അർത്ഥത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സന്തോഷത്തിൻ്റെ നിറവിലേക്ക് വരുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ സന്ദേശം വ്യക്തമായിട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പായ അദ്ദേഹം കഴിഞ്ഞ വർഷം മാർച്ച് പത്തൊമ്പതിന് ഇറക്കിയ ഗൗതത്തെ തേക്സുൽത്താത്തെ എന്ന അപ്പ പ്രബോധനത്തിൽ അതായത് ആക്ലാദിച്ചാനന്ദിച്ചാലും അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ നമ്പറിൽ പറയുന്നു സ്വർഗപിതാവ് നിന്നെ സൃഷ്ടിച്ചപ്പോൾ നിന്നെക്കുറിച്ച് അവിടുത്തെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി തിരിച്ചറിയുന്നതാണ് വിശുദ്ധി അതായത് നിന്നെക്കുറിച്ചുള്ള ദൈവ നിയോഗം തിരിച്ചറിയുക ഇത് തന്നെ പതിനൊന്നാമത്തെ നമ്പറിലും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അതായത് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പ്രത്യേകമായ പാത തിരിച്ചറിയുകയും കണ്ടെത്തുകയും ചെയ്യുക ഇതു തന്നെയാണ് സുവിശേഷ വചനത്തിലെ കഴുതക്കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഏത് കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയുമ്പോഴാണ് നിൻ്റെ ജീവിതം കൂടുതൽ കൂടുതൽ മനോഹരമാകുന്നത് സന്തോഷം നിറയുന്നത് അർത്ഥപൂർണമായിട്ട് മാറുന്നത് ഓശാന സംഭവിക്കണമെങ്കിൽ ദൈവസ്തുതിയുടെ ഓശാന സംഭവിക്കണമെങ്കിൽ തമ്പുരാന് നിന്നെക്കുറിച്ച് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുക നീ എത്ര നിസ്സാരനാണെങ്കിൽ പോലും ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ വിചിന്തനം ഇത്തവണ നമുക്ക് മറ്റൊരു വഴിക്ക് ചിന്തിക്കാം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് വായിച്ച് കേട്ട ലുക്കായുടെ സുവിശേഷത്തിൽ ഓശാന എന്ന് പറയുന്ന പദമില്ല ഈ ഓശാന എന്ന് പദം ആവർത്തിക്കുന്നത് മറ്റ് സുവിശേഷകന്മാരാണ് മത്തായി മർക്കൂസും യോഹന്നാനുമാണ് ലുക്ക അതിനു പകരം കൊണ്ടുവന്നിരിക്കുന്ന വാക്ക് മഹത്വം എന്നാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഓശാന സ്തുതി ആനന്ദ കീർത്തനം പാടുന്നവർ ഉറക്കം വിളിച്ചു പറയുന്നവർ ആർത്തുവിളിക്കുന്നവർ ആരാണ് യുഗസുവിശേഷകൻ പറയുന്നത് ശിഷ്യന്മാരുടെ വലിയൊരു കൂട്ടമെന്നാണ് എന്നാൽ മറ്റു സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നത് ജനക്കൂട്ടമാണ് ഏത് ജനക്കൂട്ടം ഇതിനു മുമ്പ് നടന്ന സംഭവം പ്രധാനമായിട്ടുള്ളത് ജെറീകോ വിട്ടുപോരുമ്പോൾ ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നു എന്നാൽ അത് മത്തായിയിൽ രണ്ട് അന്ധന്മാരാകുന്നു അവർ വിളിച്ചു പറയുന്നത് എന്താണ് കർത്താവെ ഞങ്ങളുടെ മേലെ കരുണ തോന്നണമേ ഇത് വിളിച്ചു പറയുമ്പോൾ കൂടെയുള്ള ജനക്കൂട്ടം അവരെ ശകാരിക്കുന്നു നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ കൂടെ ഈ പറയുന്ന കാഴ്ച കിട്ടി അന്ധനും കൂടുന്നു ഇവർ തന്നെയാണ് ബദ്ഫജയിൽ നിന്നും ജെറൂസ്ലേമിലേക്കുള്ള ഓശാന യാത്രയിൽ കൂടെ കൂടുന്നത് ജെറീകോ ജെറീക്കോ വിട്ടുപോരുമ്പോൾ ശകാരിച്ച ജനക്കൂട്ടം ഇവിടെ ആർത്തു വിളിക്കുകയാണ് ഓശാന ആനന്ദ കീർത്തനം പാടുകയാണ് ദൈവനാമത്തിൽ വരുന്നവൻ ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന ഇതാ വിളിച്ചു പറയുന്നത് എന്താണ് ഈ മാറ്റത്തിൻ്റെ കാരണം അതായത് ജെറീകോയിൽ വെച്ച് നിശബ്ദരായിരിക്കാൻ നിർബന്ധിക്കുകയും അതിന് കൽപ്പിക്കുകയും ചെയ്ത ആൾക്കാർ ഇവിടെ ആർത്തു വിളിക്കുന്നു കാരണം എന്താണ് കാരണം പ്രധാനമായിട്ടും ആ അന്ധര് വിളിച്ചപേക്ഷിച്ചപ്പോൾ ഈശോ അവരോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു എന്നിട്ട് എന്താ സംഭവിക്കുന്നത് ഈശോ മനസ്സലിഞ്ഞ് അങ്ങനെയാണ് മത്തായി വരിക്കുന്നത് കരുണ തോന്നി ഹൃദയമലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിക്കുകയാണ് ഈ ഹൃദയ അലിവ് കാരുണ്യം മനസ്സലിവ് അതാണ് ശരിക്കു പറഞ്ഞാൽ ജനക്കൂട്ടത്തെ നിശബ്ദതയിൽ നിന്നും ആർത്തുവിളിയിലേക്ക് മാറ്റിയത് കർത്താവിൻ്റെ കാരുണ്യം ഹൃദയ കാരുണ്യം കാണുന്നിടത്താണ് ആർപ്പുവിളി ഓശാന ജനിക്കുന്നത് അന്ധന്മാരുടെ കാര്യം കാര്യമോർത്താലും ഏകദേശം സമാനമായൊരു രീതി കാണാൻ പറ്റും അതായത് അന്ധര് ജെറിക്കോയിൽ വെച്ച് ചോദിക്കുന്നത് കർത്താവെ കനിയണമേ യാചനയാണ് അപേക്ഷയാണ് ചിക്കുന്നവൻ തേ ഈ പറയുന്ന ഓശാന ദിവസം വിളിച്ചു പറയുന്നത് യാചനയല്ല അവൻ്റെ യാചന രൂപാന്തരപ്പെടുക സ്തുതിയായിട്ട് സ്തുതി കീർത്തനമായിട്ട് ആനന്ദ കീർത്തനമായിട്ട് ഇത് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് കാരണമെന്താ കാരണം ഈശോ മനസ്സലിഞ്ഞ് ഹൃദയമലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ തൊട്ടു ക്രിസ്തുവിൻ്റെ കാരുണ്യം ഹൃദയ അനുഭവ അനുഭവിക്കാൻ പറ്റുന്നവൻ യാചനയിൽ നിന്നും മാറി സ്തുതിപ്പായിട്ട് കീർത്തനമായിട്ട് മാറുകയാണ് അപ്പോഴാണ് ഓശാന ഒരുവൻ്റെ ജീവിതത്തിൽ രൂപം കൊള്ളുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഓശാന സങ്കീർത്തനം എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനമാണ് ഈ നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ ഇത് ഒരു അപേക്ഷയാണ് അതിപ്രകാരമാണ് കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണേ അതിനുള്ള ഹീബ്രു രൂപമാണ് ഹൊഷിയാന ഞങ്ങളെ രക്ഷിക്കണമേ എന്ന അപേക്ഷ സങ്കീർത്തനത്തിൽ രക്ഷിക്കണേ എന്നുള്ള യാചനയായിരുന്നതാണ് ഇന്ന് യേശു സാന്നിധ്യത്തിൽ ദൈവസ്തുതിയുടെ ആനന്ദ കീർത്തനമായിട്ട് മാറുന്നത് സങ്കീർത്തനത്തിലെ ഒഷിയാന ഓശാനയായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ അത് സ്തുതി കീർത്തനമായിട്ട് മാറുകയാണ് അതിൻ്റെ കാരണം എന്താണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരാണ് അവൻ്റെ സാന്നിധ്യത്തിലൂടെ കാരുണ്യം അനുഭവിക്കുന്നവരാണ് ദൈവകാരുണ്യം അനുഭവിക്കുന്നവരാണ് സ്തുതിപ്പിലേക്ക് ആനന്ദ കീർത്തനത്തിലേക്ക് ഓശാനയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് നിൻ്റെ ജീവിതത്തിൽ ഓശാന കടന്നുവരണം നിൻ്റെ ജീവിതത്തിൽ ഓശാന സംഭവിക്കണം അതിനെന്താ വേണ്ടത് അതിന് വേണ്ടത് അന്തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും ജനക്കൂട്ടത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും എന്ത് പഴയ നിയമത്തിലെ യാചന രൂപാന്തരപ്പെട്ടതും എന്ത് കാരണത്താലാണ് ഒരേ ഒരു കാരണത്താലാണ് ദൈവകാരുണ്യം അനുഭവിക്കുക ദൈവകാരുണ്യം കണ്ടുമുട്ടുക അന്ധർ ദൈവകാരുണ്യം സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു ജനക്കൂട്ടം അത് കണ്ടു നിൽക്കുക ദൈവകാരുണ്യം അനുഭവിക്കുകയും അത് കാണുകയും ചെയ്യുന്നവരാണ് ഓശാന എന്ന കീർത്തനത്തിൻ്റെ ഉടമകളാകുന്നത് അവരാണ് ഓശാനയുടെ പങ്കുകാരായി മാറുന്നത് ഈശോ എന്നോടും അത് ആവശ്യപ്പെടുന്നത് നിങ്ങളോടും അത് ആവശ്യപ്പെടുന്നത് ഏത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ദൈവകാരുണ്യം തിരിച്ചറിയുക ആ ദൈവകാരുണ്യത്തിൻ്റെ അനുഭവങ്ങളെ വീണ്ടും വീണ്ടും അയവിറക്കുക ജീവിതത്തിൽ ഓശാന ഒരു യാഥാർത്ഥ്യമായി മാറും ഏറ്റവും നല്ല ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസം വറ്റിക്കാനിൽ നടന്നതാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സുഡാൻ വിഭജിച്ച് തെക്കൻ സുഡാൻ എന്ന് പറയുന്ന പുതിയൊരു രാജ്യമുണ്ടായത് അന്നത്തെ കലഹം കൊണ്ട് അങ്ങനെ ആയിത്തീർന്നതാണ് പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ തെക്കൻ സുഡാനിൽ തന്നെ ആഭ്യന്തര യുദ്ധമായി ആഭ്യന്തര യുദ്ധം മൂലം ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു അതിൻ്റെയൊക്കെ പത്ത് ഇരട്ടി മനുഷ്യർ ഭവനരഹിതരായി തീർന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് വെൽബിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന തെക്കൻ സുഡാനിലെ ഓരോ ട്രൈബിൻ്റെയും പ്രധാന നേതാക്കന്മാരെ വറ്റിക്കാനിലേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു ഫ്രാൻസിസ് പാപ്പായുടെ അടുത്തേക്ക് രണ്ട് ദിവസത്തെ ധ്യാനം നടത്താനായിട്ട് ആ ധ്യാനം അവസാനിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി ആയിരുന്നു ധ്യാനം കഴിഞ്ഞിട്ടുള്ള അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത് ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സമാധാനത്തിൽ പിടിച്ചു നിൽക്കണം എന്നിട്ട് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അപേക്ഷയാണ് നിങ്ങൾ സമാധാനത്തിൽ മുന്നോട്ട് പോകണം അദ്ദേഹം തുടർന്നു ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ പ്രശ്നങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തരുത് മറിച്ച് നമ്മൾ അവയെ പരിഹരിക്കണം ഇത്രയും പറഞ്ഞിട്ട് ആരും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ അദ്ദേഹം ഈ പറയുന്ന തെക്കൻ സുഡാൻ്റെ പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാണ് അവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് അങ്ങനെ അടുത്ത് ചെന്നിട്ട് പുറകെ വന്ന ഒരാളുടെ സഹായത്തോടെ എൺപത്തിരണ്ടുകാരനായ വയോവൃദ്ധൻ സ്വന്തമായിട്ട് നിലത്തേക്ക് കുനിയാനും സ്വന്തമായിട്ട് എഴുന്നേറ്റ് വരാനും കേല്പില്ലാത്ത ഈ മനുഷ്യൻ പരസഹായത്തോടെ ഈ പ്രസിഡൻറ്റിൻ്റെ കാൽപാദത്തിലേക്ക് കുനിഞ്ഞ് കാല് ചുംബിക്കുക അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് നിന്നിരുന്ന ഈ പ്രസിഡൻറ്റിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി മുൻ വൈസ് പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കും ചെന്ന് കാല് ചുംബിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം മാർപ്പാപ്പയെ തടയുന്ന പോലെ കുനിയുക പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലും ചുംബിച്ചു പിന്നെ മൂന്ന് പേരുടെ കൂടെ ഏറ്റവും അവസാനം ചുംബിച്ചത് അക്കൂട്ടത്തിലെ ഒരു വനിതയുടെ ആയിരുന്നു അദ്ദേഹം പറയുന്നതാ സുരുസഹോദരൻ എന്ന രീതിയിൽ ഞാൻ അപേക്ഷിക്കുകയാണ് സമാധാനത്തിൽ തുടരുക ദൈവകാരുണ്യം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചവൻ അത് മറക്കാതിരിക്കുന്നവൻ അത് അയവിറക്കുന്നവൻ വിനീതനായി കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത സംഭവമല്ലായിരുന്നോ ഏപ്രിൽ പതിനൊന്നാം തീയതി ഫ്രാൻസിസ് പാപ്പ തെക്കൻ സുഡാനിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന നേതാക്കന്മാരുടെ കാല് ചുംബിച്ചത് കഴുതപ്പുറത്ത് വിനീതനായി നടക്കുന്ന ക്രിസ്തുവിൻ്റെ ആനുകാലിക രൂപം ഇതിന് കാരണം എന്താണെന്ന് നമ്മൾ ഓർക്കണം അതിൻ്റെ കാരണം ഫ്രാൻസിസ് പാപ്പ ആദ്യം കൊടുത്ത അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്തോണിയോസ് പദാരോ എന്ന് പറയുന്ന ഈശോ സഭ വൈദികനായിരുന്നു അന്ന് അഭിമുഖം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ആരാണി ഹോർഹെ ബെർഗോളിയോ ഈ ചോദ്യം കേട്ട് പാപ്പ മിണ്ടാതിരുന്നപ്പോൾ അദ്ദേഹം ആവർത്തിക്കണമെന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞിട്ട് പാപ്പ പറഞ്ഞു തുടങ്ങി പാപിയായ ഒരു മനുഷ്യനാണ് ഞാൻ എന്നിട്ട് പാപ്പ പറഞ്ഞു ഇത് ആലങ്കാരികമായിട്ട് പറയുന്നതല്ല സത്യത്തിൽ ഞാൻ പാവിയായ മനുഷ്യനാണ് കൂട്ടിച്ചേർത്തു കർത്താവ് കാരുണ്യപൂർവം തൃക്കൻ പാർത്ത പാവിയായ മനുഷ്യനാണ് ഞാൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കാരുണ്യ അനുഭവം അദ്ദേഹം വിവരിച്ചു അതോർമ്മിക്കാനായിട്ട് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യവും പറഞ്ഞു കർത്താവ് കാരുണ്യപൂർവം തൃക്കൻ പാർത്ത പാവിയായ മനുഷ്യനാണ് ഞാൻ കർത്താവിൻ്റെ കാരുണ്യം ദൈവകാരുണ്യം ജീവിതത്തിൽ സ്വീകരിച്ചവനും അത് മറക്കാതിരിക്കുന്നവനുമാണ് ഓശാന ആയി മാറുന്നത് ദൈവ സ്തുതിയുടെ ആനന്ദ കീർത്തനമായിട്ട് മാറുന്നത് അവൻ്റെ ജീവിതത്തിലാണ് ദൈവസ്തുതി നിത്യസംഭവമായി മാറുന്നത് അതുകൊണ്ട് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും അപേക്ഷിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ ഓശാന യാഥാർത്ഥ്യമാകണം അതിനെന്നാ ചെയ്യണം നിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ പ്രവർത്തിക്കുന്ന കാരുണ്യത്തിൻ്റെ വലിയ സംഭവങ്ങളുണ്ട് നേരത്തെ പ്രവർത്തിച്ചത് അത് മറക്കാതിരിക്കുക അനുദിനം നീ സ്വീകരിക്കുന്ന ദൈവകാരുണ്യമുണ്ട് ഏത് നീ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും സ്വീകരിക്കുന്ന സൂര്യപ്രകാശവും മുതൽ ദൈവകാരുണ്യമാണ് തമ്പുരാൻ ഔദാര്യമായിട്ട് തരുന്നതാണ് അങ്ങനെ നോക്കിയാൽ എന്താണ് ദൈവകാരുണ്യം അല്ലാത്തത് ഈ കാരുണ്യത്തെ നീ തിരിച്ചറിയുക അനുഭവിക്കുക അനുഭവിക്കുമ്പോഴാണ് നിൻ്റെ ഹൃദയത്തിൽ ഓശാന നിറയുന്നത് ആനന്ദ കീർത്തനമായിട്ട് ദൈവസ്തുതിയായിട്ട് സ്തുതിയായിട്ട് നിൻ്റെ ജീവിതം മാറും നീ ഓശാനയായി മാറു അനുഭവം നമുക്ക് പ്രാർത്ഥിക്കാം നാഥ ഇന്ന് നീ ജറൂസലം ദേവാലയത്തിലേക്ക് വിനീതനായി പ്രവേശിച്ചതിൻ്റെ ഓർമ്മ ഞങ്ങൾ ആചരിക്കുക നീ എന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവകാരുണ്യത്തിൻ്റെ നിമിഷങ്ങളെയും സംഭവങ്ങളെയും അനുഭവിക്കാനും മറക്കാതിരിക്കാനുമാണ് ഈശോയെ നീ തന്ന വലിയ നന്മകൾക്കും കാരുണ്യത്തിനും അഥാ നന്ദി ഈശോയെ ഓരോ ദിവസവും നീ തരുന്ന കാരുണ്യത്തിൻ്റെ അനുഭവങ്ങളെ ഓർക്ക അവയുടെ ഓർമ്മയിൽ ജീവിക്കാനുമുള്ള ശ്രദ്ധ എനിക്ക് നീ തരയണമേ അങ്ങനെ എൻ്റെ ജീവിതം ഓശാനയായിട്ട് നിന്നെ സ്തുതിക്കുന്ന സ്തുതി കീർത്തനമായിട്ട് രൂപാന്തരപ്പെടട്ടെ ആമേ